അവൻ ഈടവിടുന്ന പ്രണയഗാനങ്ങൾ കേട്ടുകൊണ്ട് തോളിൽ ചാഞ്ഞു കിടക്കുമ്പോൾ കാലങ്ങൾക്കിപ്പുറം ഇന്നും അവൾ ആ 21-ാം വയസ്സിലേക്ക് ഊഴിയിട്ടിറങ്ങും. തൻ്റെ പ്രണയ നിമിഷങ്ങൾക്ക് ഇന്നും ആ ചെറുപ്പം സമ്മാനിക്കുന്ന രണ്ടുപേർ, ഇന്ദ്രജിത്ത് എന്ന കാമുകനുമൊത്ത് ഇന്നും ലവ് മാജിക്കുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന പൂർണിമ, അതെ അവരിന്നും നല്ല ദമ്പതികളായി അഭിനയത്തിനപ്പുറത്തേക്ക് സ്വജീവിതം കൊണ്ട് പ്രണയം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇന്ദ്രജിത്ത് സുകുമാരൻ എന്ന വിദ്യാർത്ഥി തൻ്റെ 20-ാമത്തെ വയസ്സിൽ അഭിനേത്രിയായ പൂർണിമയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചൊരു കഥ കേൾക്കാം. ഇന്നും പെയ്തൊഴിയാതെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്ന ഇന്ദ്രജിത്ത് പൂർണിമ പ്രണയ കഥ കേൾക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവാഹ വാർഷിക ദിനത്തിൽ അത്യധികം സന്തോഷത്തോടെ പൂർണിമ ഇന്ദ്രജിത്തിനൊപ്പമുള്ള ആദ്യകാല ചിത്രം പങ്കുവച്ച് ഇങ്ങനെ കുറിച്ചു. ഒരുമിച്ചുള്ള ആദ്യ ചിത്രം പകർത്തിയ ദിവസം അന്ന് എനിക്ക് 21-ും അവൻ 20-ുമായിരുന്നു പ്രായം. അന്ന് ഞാനൊരു നടിയും അവൻ വിദ്യാർത്ഥിയുമായിരുന്നു. ആ ദിവസം എനിക്കിന്നും തെളിവോടെ ഓർമ്മയുണ്ട്. അത്രമാത്രം പ്രണയത്തിലായിരുന്നു നമ്മൾ. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അമ്മ മല്ലിക സുകുമാരനാണ് ആ ചിത്രം പകർത്തിയത്. ഇതുകൂടി പറഞ്ഞ പൂർണിമ, ആ ചിത്രം എടുക്കുമ്പോൾ തങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന് തനിക്ക് അതിശയമാണെന്നും, അമ്മയെ ഇപ്പോൾ നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരു പക്ഷേ തങ്ങളുടെ പ്രണയം അമ്മ അറിഞ്ഞിരിക്കാമെന്നിപ്പോൾ തോന്നുന്നു എന്നും പൂർണിമ കുറിക്കുന്നു. വിവാഹ വാർഷികാശംസകൾ എന്നുകൂടി നേർന്നുകൊണ്ട് ആ വാക്കുകൾ അവൾ അവസാനിപ്പിക്കുന്നു. 3 വർഷത്തെ പ്രണയം, 20 വർഷത്തിലേക്ക് കടക്കുന്ന ദാമ്പത്യം, അന്നു മുതൽ ഇന്നുവരെ സിനിമാ മേഖലയിലെ പവർ കപ്പിളുകളായി അവർ നിലനിൽക്കുന്നു. 3 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് പൂർണിമയും ഇന്ദ്രജിത്തും വിവാഹിതരായത്. പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ മല്ലിക സുകുമാരനും അഭിനയിച്ചിരുന്നു. അമ്മയെ വിളിക്കാനായി പലപ്പോഴും ഇന്ദ്രജിത്ത് ലൊക്കേഷനിൽ എത്തിയിരുന്നുവെങ്കിലും ആ പെൺകുട്ടി അവനത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ അന്ന് പതിവ് പോലെ അമ്മയെ വിളിക്കാനായി വന്ന ഇന്ദ്രജിത്ത് അമ്മയ്ക്കൊപ്പം ഷൂട്ടിംഗ് സെറ്റിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. അവളുടെ അഭിനയ മികവ് കൊണ്ട് ആ സീൻ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതിനപ്പുറം അവൾ അവന്റെ ഹൃദയത്തിലേക്ക് കൂടി സ്ഥാനം പിടിച്ചു. അവന്റെ അത്ഭുതം കലർന്ന നോട്ടം അവളെയും വല്ലാതെ ആകർഷിച്ചു. പക്ഷേ മല്ലികയുടെ മകനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഇരുവർക്കും ഇടയിലേക്ക് കടന്നു ചെന്നു. മല്ലിക ഇന്ദ്രജിത്തിന് പൂർണിമയെ പരിചയപ്പെടുത്തി. ആദ്യ നോട്ടത്തിലെ കണ്ണുകളുടക്കിയ അവർ പക്ഷെ അന്ന് പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അമ്മയെ കൊണ്ടാക്കാൻ വന്നതാണെങ്കിലും ഇന്ദ്രജിത്ത് അന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിൽ പ്രണയിനിയുടെ സ്ഥാനം കൊടുത്താണ് തിരിച്ചു പോന്നത്. തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ രസകരമായാണ് മല്ലിക കാലങ്ങൾക്കിപ്പുറം സംസാരിക്കാറുള്ളതെന്ന് മുൻപൊരു അഭിമുഖത്തിനിടയിൽ പൂർണിമ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഓർമ്മ, പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും ആദ്യ പ്രണയയാത്ര തങ്ങളുടെ അമ്മയുടെ കൂടി ഓർമ്മയാകുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. എന്തായാലും 4 വർഷം നീണ്ടുനിന്ന ആ സീരിയൽ യാത്രയിൽ പിന്നീട് നമ്മുടെ നായകൻ അത്യധികം ഉത്സാഹത്തോടെ അമ്മയെ പിക്ക് ചെയ്യാൻ എത്തിത്തുടങ്ങി. ഒരുപക്ഷെ അവരെക്കാൾ ആദ്യം ഇന്ദ്രജിത്തിന്റെ അമ്മ തന്നെ ഇരുവരുടെയും പ്രണയം മനസ്സിലാക്കിയിരിക്കണമെന്ന് പൂർണിമ കുറിച്ചതും മകന്റെ ഈ ശുഷ്കാന്തി അമ്മ അറിഞ്ഞിരുന്നതിനാൽ തന്നെയാണ്. 3 വർഷത്തെ പ്രണയ നിമിഷങ്ങൾ അത്രമേൽ രസകരമായ ഓർമ്മകളാണ് ഇരുവർക്കും. ചെന്നൈയിലെ സ്പെൻസർ പ്ലാസ മോളിൽ തങ്ങളുടെ ആദ്യത്തെ ഡേറ്റിംഗ്, വീട്ടുകാരറിയാതെയുള്ള പ്രണയയാത്രകൾ, ഒരുമിച്ച് സിനിമ കണ്ടത്, അങ്ങനെ എല്ലാമെല്ലാം. ഒടുവിൽ തന്റെ പ്രണയം അമ്മയോട് ഇന്ദ്രജിത്ത് പറഞ്ഞപ്പോൾ അതവർക്ക് വലിയ ഞെട്ടിലൊന്നും സമ്മാനിച്ചില്ല. ആ പെൺകുട്ടിയെ ഇഷ്ടമായതുകൊണ്ടും പ്രണയം നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടുമാകാം മല്ലിക തന്റെ മകനോട് പഠനം പൂർത്തിയാക്കിയിട്ട് ആലോചിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തിരുനെൽവേലിയിൽ നിന്നും അമ്മ പറഞ്ഞത് പ്രകാരം എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി അവൻ അമ്മയ്ക്ക് മുന്നിൽ ചെന്നു. അങ്ങനെ 2002 ഡിസംബർ 13 അവർ വിവാഹിതരായി. പൂർണിമയുടെ ജന്മദിനവും ആ ദിവസം തന്നെയാണെന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ നന്നേ ചെറുപ്പത്തിലെ, ഇന്ദ്രജിത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തുചാടിയുള്ള ഒരു കല്യാണം. ആ ഒത്തുചേരലിനെ അങ്ങനെ വിശേഷിപ്പിക്കണം. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ നടന്ന ആ കല്യാണം ഇന്നും മാതൃകയായി തുടരുന്നതിന്റെ കാരണം ഇന്ദ്രജിത്ത് തന്നെ പലപ്പോഴും പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ് 4-5 വർഷം കൂട്ടുകാരുമൊത്ത് കറങ്ങിത്തിരിഞ്ഞു നടന്ന ഇന്ദ്രജിത്തിനെ പൂർണിമ ഒരിക്കൽ പോലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ജീവിതം തന്നെ കൂട്ടുകാരായിരുന്ന തന്നെ താനായി തുടരാൻ അവൾ അനുവദിച്ചു. അതുതന്നെയാണ് ഞങ്ങളുടെ ദാമ്പത്യ വിജയം. പിന്നീട് തന്റെ കരിയറിൽ വളർച്ചയുണ്ടായതുപോലും വിവാഹശേഷം അവളുടെ സ്വാധീനം കൊണ്ടാണെന്നും ഇന്ദ്രജിത്ത് തുറന്നു സമ്മതിക്കുന്നു. സീരിയലിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ പൂർണിമയ്ക്ക് ശക്തമായ പിന്തുണ തിരിച്ചും അദ്ദേഹം നൽകി. അഭിനയ രംഗത്തു നിന്ന് മാറി നിന്നപ്പോൾ തനിക്കേറെ പ്രിയപ്പെട്ട ഫാഷൻ ലോകത്ത് പ്രാണ എന്ന ബുട്ടീക്കിലൂടെ പുതിയ തുടക്കമാകാനും അവൾക്കായിട്ടുണ്ട്. അവതാരികയായും ചില സിനിമകളിൽ ശക്തമായ കഥാപാത്രമായും ഒക്കെ പൂർണിമ ഇന്നും നമുക്ക് സ്പെഷ്യലാണ്. ഇവരുടെ മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയും തന്റെ കഴിവുകൾ കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ ആരാധിക്കുന്ന ഒരു താര കുടുംബമാണിവർ. വിട്ടുകൊടുക്കലുകളും പരസ്പര ബഹുമാനവും ബന്ധങ്ങളിൽ സൗന്ദര്യമെന്ന് കാണിച്ചു തന്നവർ. സ്വപ്നങ്ങളിലേക്ക് പടർന്നു കയറാൻ പ്രതിബന്ധമാകാതെ
പരസ്പരം പ്രചോദനമാകണമെന്ന പാഠം പകർന്നവർ. പ്രണയമെന്ന ഇന്ദ്രജാലം കൊണ്ട് പരസ്പരം പൂർണ്ണത കൈവരിച്ച രണ്ടുപേർ. ഇന്ദ്രജിത്ത് പൂർണിമ പ്രണയത്തെ കാലം അങ്ങനെ അടയാളപ്പെടുത്തട്ടെ. മറ്റൊരു കഥയുമായി ലവ് റീൽസിൽ കാണാം.